ഹായ് ഹലോ, എൻ്റെ പേര് ഹെലൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് OET റീഡിങ്ങിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ടിപ്പാണ്. ഒരു ടിപ്പേ ഉള്ളൂ, അത് നിങ്ങൾ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. കാരണം നമുക്ക് OET പ്രത്യേകിച്ച് റീഡിങ്ങിനൊക്കെ ടൈം കുറേ വളരെ കുറവാണ്. അപ്പോൾ അതിൽ സി പാർട്ടിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റീഡിങ് ഒത്തിരി തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം നമുക്ക് സേവ് ചെയ്യണം, ഒത്തിരി ടൈം ഇല്ല. ടൈം മാനേജ്മെൻറ്റ് വെച്ചിട്ടുള്ള ഒരു പ്ലേ ആണ് ഈ നമ്മുടെ എക്സാം. അപ്പോൾ നമുക്കിടെ കയ്യിൽ ഒട്ടും തന്നെ ടൈം ഇല്ല. നമുക്കറിയാം സി ഒക്കെ ഒത്തിരി റഷ് ചെയ്ത് വായിക്കണം, അതിൽ തന്നെ സ്റ്റക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. എല്ലാവർക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ടൈം സേവിങ് നമുക്ക് മനസ്സിലാവും. സോ അത് ഒന്നുമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുക. അത് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓടിപ്പോയിട്ട് പാരഗ്രാഫ് വായിക്കുന്നതിലും പെട്ടെന്ന് അതിലും നല്ലത് നമുക്ക് ആ എന്താണ് ടോപ്പിക്കുമായിട്ട്, അതായത് സി എക്സ്ട്രാക്ട്, ഇച്ചിരി വലിയ എക്സ്ട്രാക്റ്റുകളാണ്. അപ്പോൾ സി എക്സ്ട്രാക്റ്റായിട്ട് നമുക്ക് കുറച്ച് ഓറിയൻറ്റേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ, അത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻസ് വായിക്കുക. വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അതിനുവേണ്ടി ഒത്തിരി സമയം കളയണ്ട. ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ്ട്രാക്ട് റീഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ട്, ഈ മൂന്ന് ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിലോട്ടാണ് നമ്മൾ പെട്ടെന്ന് എത്തേണ്ടത്. നമുക്ക് അവിടെ ടൈം ഒത്തിരി വേസ്റ്റ് ചെയ്യാനില്ല എന്നൊരു നമുക്ക് തന്നെ ഇടയ്ക്ക് അത് എന്താണ് നമുക്കത് മനസ്സിലാവും. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ വായിച്ചു തുടങ്ങും. നമ്മൾ ചില ആൾക്കാർ സ്ലോ റീഡേഴ്സൊക്കെ ആയിരിക്കും, അപ്പോൾ അവർക്കും കൂടി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണിത്. പാർട്ട് സി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യ ടോപ്പിക് ഏതാണെന്ന് നോക്കുക, മെയിൻ ഹെഡിങ്സ് എന്തായാലും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ മൂന്ന് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക. ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെ തന്നെ ഓൺ സ്റ്റക്ക് ഓൺ ആവില്ല. ചില ആൾക്കാർ അത് തന്നെ വായിച്ച് മീൻസ് നമുക്ക് സമയം പോകും അവിടെ പാർട്ട് സിക്കകത്തൊക്കെ. അപ്പോൾ ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആണെന്ന് നോക്കുക. അപ്പോൾ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് കവർ ചെയ്യുകയും ചെയ്യും. നമുക്ക് ആ 2 മിനിറ്റ്സ് അല്ല, ഇൻ ദി സെൻസ് നമുക്കത് പെട്ടെന്ന് ഇപ്പോൾ 2 മിനിറ്റ് വെച്ച് ഒരു ക്വസ്റ്റ്യന് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ 6 മിനിറ്റാണ് അവിടെ പോകുന്നത്. അപ്പോൾ 6 മിനിറ്റിന് മുന്നേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ, ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.